ഇനി സുഹൃത്തുക്കളെ നമ്മളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഏത് വീട്ടിലേക്ക് എപ്പ കയറുകയാണെങ്കിലും അത് ഉദ്ഘാടന ദിവസം മാത്രമല്ല, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേ വീട്ടിലേക്ക് കയറാവൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പ്രവാചകൻ പറയുന്നു, ഇദാ ദഖല റജുലു ബൈതഹു, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, ഫദക്കറല്ലാഹു തആല ഇൻദ ദുഖൂലിഹി വഇൻദ തആമിഹി, അയാൾ അള്ളാഹുവിനെ ഓർത്തു അഥവാ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വീട്ടിലേക്ക് കയറിയത്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലും അയാൾ ബിസ്മി ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ശൈത്താനു പറയും, ലാ മബീതലക്കും വലാ അശാ, നിങ്ങൾക്കിന്നീ വീട്ടിൽ അക്കമഡേഷനോ ഫുഡോ ഇല്ലാന്ന് ശൈത്താൻ പറയും. എന്നാ അവിടെ താമസല്ല, കാരണം ഇയാള് ബിസ്മി ചൊല്ലിയിട്ടാ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ശൈത്താൻ കൂടെ കയറുന്നതല്ല. ബിസ്മി ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്, കൂടെ ശൈത്താന് കഴിക്കാൻ സാധ്യമല്ല. നേരെ മറിച്ച് വൈദാ ദഖല, ഒരാള് പ്രവേശിക്കുന്നത്, ഫലം യദ്കുരില്ലാഹ തആല ഇൻദ ദുഖൂലിഹി, അവൻ പ്രവേശിക്കുന്ന അവസരത്തിൽ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ശൈത്താൻ പറയും, മദറക്തുമുൽ മബീത്ത്, നിങ്ങൾക്കിന്നിവിടെ താമസ സൗകര്യം കിട്ടിപ്പോയിരിക്കുന്നു എന്ന് മറ്റ് ശൈത്താന്മാരോട് പറയുന്നു. വൈദാലം യദ്കുരില്ലാഹ തആല ഇൻദ ത്വാമിഹി, ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ഈ മനുഷ്യൻ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലും ശൈത്താൻ പറയുന്നു, അതാ നിങ്ങൾക്കിന്നിവിടെ താമസ സൗകര്യം മാത്രമല്ല കിട്ടിപ്പോയത്, വൽ അശാ, ഭക്ഷണവും നിങ്ങൾക്ക് കിട്ടിപ്പോയിരിക്കുന്നു എന്ന് ശൈത്താൻ അവന്റെ അനുയായികളോട് പറയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് സുഹൃത്തുക്കളെ, നിർമ്മാണം പൂർത്തിയാക്കിയ വീട്ടിലേക്ക് അതിന്റെ ആദ്യ പ്രവേശന ഘട്ടത്തിലും ഇനി നമ്മൾ ഏത് സമയത്ത് കയറുകയാണെങ്കിലും വീട്ടിൽ കയറുമ്പോൾ എന്തു പറഞ്ഞുകൊള്ളണം? അള്ളാഹുവിന്റെ നാമം പറയണം. അതിനൊരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സർവ്വ മുസ്ലിമീങ്ങളും അത് മനഃപ്പാഠമാക്കി വെക്കണം. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിനാ വബിസ്മില്ലാഹി ഖറജിനാ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ. അല്ലാഹുവേ, ഏറ്റവും നല്ല പ്രവേശന സ്ഥലം നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഏറ്റവും നല്ല പുറപ്പാടിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ബിസ്മില്ലാഹി വലജിന, അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. വഅലല്ലാഹി റബ്ബിന, ഈ വീട്ടിലേക്ക് കയറുമ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഇതിനകത്ത് താമസിക്കുമ്പോഴും ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഞങ്ങളുടെ വിശ്രമത്തിലും ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് വഅലല്ലാഹി റബ്ബിന, ഞങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്റെ പേരിൽ മാത്രം, തവക്കൽനാ, ഞങ്ങളെല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് പറയണം സുഹൃത്തുക്കളെ, എപ്പോ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോ എപ്പോഴും അത് പറയണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ തുടക്കത്തിലേ ചോദിച്ചു കഴിഞ്ഞല്ലോ നല്ല പുറപ്പാട്, നല്ല പുറപ്പാടിന്റെ ലക്ഷണമാണ് ബിസ്മി ചൊല്ലിക്കൊണ്ട് പുറത്തിറങ്ങൽ. അങ്ങനെ പുറത്തിറങ്ങിയവന് കാവലുണ്ട്, അങ്ങനെ പുറത്തിറങ്ങിയവന് പ്രത്യേകമായ രക്ഷയുണ്ട്. ഇതൊക്കെയും ഹദീസിന്റെ വചനങ്ങളിൽ വന്നിട്ടുള്ള വാക്കുകളാണ്. ഇനി സഹോദരന്മാരെ, മുസ്ലിമിന്റെ വീട് ഇസ്ലാമിക ഭവനമായി തീരണമെങ്കിൽ അവിടെ ഇസ്ലാമികമായ അന്തരീക്ഷമാണ് നിലനിൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു സലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ഒരു മനുഷ്യന്റെ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നിസ്കാരം. ഏറ്റവും ഖൈറ് പള്ളിയിൽ നിസ്കരിക്കലല്ല, പുരയിൽ നിന്ന് നിസ്കരിക്കലാണ്. ഇല്ലൽ മക്തൂബത, നിർബന്ധ നമസ്കാരം ഒഴിച്ചുള്ളത്, അഥവാ ളുഹറും അസറും മഗ്‌രിബും ഇശാഉം സുബ്ഹിയും ഒക്കെ അതിന്റെ നിർബന്ധ നമസ്കാരങ്ങൾ നീ പള്ളിയിൽ തന്നെ പോയി ചെയ്യുമ്പോ അതിനോടനുബന്ധമായ റവാത്തിബ് സുന്നത്തുകളില്ലേ, അതൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് ഏറ്റവും പുണ്യകരമായത്. പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ സുന്നത്ത് നിസ്കാരത്തിന് കൂലി വീട്ടിലാണ്. നിന്റെ വീട് ഇസ്ലാമികമായ സമാധാനത്തിന്റെ കേന്ദ്രമാകാൻ അത് നല്ലതാണ്. വീട്ടിൽ അംഗങ്ങൾക്കിടയിൽ സുരക്ഷിതത്വം വേണോ, സമാധാനം വേണോ, സൗഹാർദ്ദാന്തരീക്ഷം വേണോ, അതോ കടിച്ചു കിടയുന്ന കടിച്ചു കീറുന്ന നരകത്തിന് തുല്യമായ ഒരു വീടാണോ നിന്റെ വീട്? അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നീ എന്ത് ചെയ്തോ? നിന്റെ വീട്ടിലേക്ക് നിസ്കാരം മാറ്റിക്കോ, സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിച്ചോളൂ.
അതെല്ലാവരും നടപ്പിലാക്കേണ്ട ഒരു സമ്പ്രദായമാണ് സഹോദരങ്ങളെ. എടുത്തുപോയൊരു സുന്നത്താണത്. സുന്നത്ത് നിസ്കാരം നമ്മൾ കഴിയുന്നൊരു നമ്മുടെ വീട്ടിൽ വെച്ച് നിർവഹിക്കാം. ഫർള് നിസ്കാരം പള്ളിയിൽ, സുന്നത്ത് വീട്ടിലെ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ. നബി ഇത് പറയുന്നത് മദീനത്തെ പള്ളിയിൽ നിന്നല്ലേ? മദീനത്തെ പള്ളിയിൽ ഒരു റക്അത്തിന് 1000 മടങ്ങല്ലേ പ്രതിഫലം? ആ മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത് പുരയിൽ പോയി നിസ്കരിച്ചോളൂ. അപ്പൊ മദീനത്തെ പള്ളിക്ക് പോലും ഇല്ലാത്ത പുണ്യം നിസ്കാരത്തിന്, സുന്നത്ത് നിസ്കാരത്തിന് അവരവരുടെ വീടുകളാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? ആ പുണ്യം നമ്മൾ കളയരുത്. അതേപോലെ തന്നെ പിന്നെ ചിന്തിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ട ശബ്ദം പരിശുദ്ധ ഖുർആനാണ്. ലാ തജാലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ മക്ബറകളാക്കി പോകരുത്. വീടുകൾ മക്ബറകളെ പോലെയാകരുതേ. കാരണം മക്ബറയിൽ നിസ്കാരം, അവിടെ ഫർദ് നിസ്കാരം, അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരം ഒന്നും മക്ബറകളിൽ സാധാരണഗതിയിൽ നടക്കില്ലല്ലോ. ഇനി എപ്പോഴെങ്കിലും ഒരു മക്ബറയിൽ നിസ്കാരം നടക്കുക ഏതാണ്? ഒരാൾ സ്ഥലത്തില്ലാത്തൊരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, അയാൾ മറമാടൽ കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് എത്തിച്ചേർന്നതെങ്കിൽ അയാൾക്ക് ഖബർസ്ഥാനിൽ എന്തുകൊണ്ട് അയാൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാം എന്നതല്ലാതെ വേറെ ഒരു നിസ്കാരം ഈ മക്ബറയിലില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളെ പോലെയാക്കരുത്. മക്ബറയിൽ നിസ്കാരമില്ല, ഖുർആനോത്തുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ വീട് അതുപോലെയാകരുത്. നിങ്ങളുടെ വീട്ടിൽ സുന്നത്ത് നിസ്കാരവും വേണം, ഖുർആനോത്തും വേണം. പ്രത്യേകിച്ച് സൂറത്തുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം വീട്ടിൽ വെച്ച്. നമ്മളെപ്പോഴും ചിന്തിക്കണം സഹോദരന്മാരെ, അൽബക്കറ സൂറത്ത് മുഴുവൻ ഒരു ദിവസം അങ്ങ് പാരായണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ സൂറത്തുൽ ബക്കറ നിത്യവും അതിന്റെ ഏതെങ്കിലും ആയത്തുകളെങ്കിലും സ്ഥിരമായി നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈൻ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദി തുഖറു ഫീ സൂറത്തുൽ ബക്കറ, അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ചെകുത്താൻ വിരണ്ടോടുന്നതാണ്, ശൈത്താൻ അവിടെ നിൽക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ വീട് ഇബ്ലീസിന്റെ കേന്ദ്രമാകാതിരിക്കാൻ വീട്ടിൽ ശബ്ദം ഉയർന്നു കേൾക്കേണ്ടത് ഖുർആനിന്റെ ശബ്ദമാണ്, ഇസ്ലാമികമായ ശബ്ദങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടത്. സുന്നത്ത് നിസ്കാരങ്ങളാണ്, അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ശൈത്താൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ അകത്തളങ്ങളായി നമ്മുടെ വീടുകൾ മാറ്റുമ്പോഴോ ശൈത്താന് സന്തോഷമായി പോയി, അള്ളാഹുവിന് വെറുപ്പുള്ള സംഗതിയായി പോയി. എന്താ നമ്മളെ വീട്ടിന്റെ സ്ഥിതി? എല്ലാരും ചോദിക്കും, എന്താ വീട് പ്രവേശിക്കുമ്പോ എന്താ നോക്കേണ്ടത്? അന്ന് വലിയ ഇസ്ലാമിന്റെ ചിന്തക്കെയാണ്. പക്ഷെ അവൻ ആദ്യം തന്നെ കൊണ്ടുപോയി വെച്ചു, ഈ ടി വി വെച്ചു, അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും വെച്ചു. പിന്നെ ഇങ്ങനെ ചാനലുകളിലൂടെ അരിച്ചിറങ്ങുന്നൊരു തോന്നിയാസങ്ങളാണ്. ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളും പുതിയാപ്പളയും പുതുപെണ്ണും പേരക്കിടാങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് സോഫയിൽ ചാരിയിരുന്നു കൊണ്ട് കാണുന്ന രംഗങ്ങളോ, ഉടുതുണിയുരിഞ്ഞ് ആടിത്തിമിർക്കുന്ന പെണ്ണുങ്ങള്, ഉടുതുണിയുരിഞ്ഞ് ആടിത്തിമിർക്കുന്ന ആണുങ്ങള്, ഈ രൂപത്തിൽ വൃത്തികെട്ട സംസ്കാരങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു പൊരുത്തപ്പെടാത്ത ഡയലോഗുകളല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്? ശൈത്താന് സന്തോഷമുള്ള അള്ളാഹുവിന്റെ റസൂല് വെറുത്തിട്ടുള്ള അവിടുന്ന് മദ്യത്തെ പോലെ, അതേപോലെ തന്നെ വ്യഭിചാരത്തെ പോലെ എണ്ണിയിട്ടുള്ള മആസിഫ് എന്ന് പറയുന്ന സംഗീതോപകരണങ്ങളില്ലേ, വാദ്യോപകരണങ്ങളില്ലേ, അവ മുട്ടിക്കൊണ്ടും അവ കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടുമുള്ള ആ നിലക്കുള്ള സംഗീതങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വീടുകളില്ലേ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന വീടുകളല്ല, അത് ചെകുത്താന്റെ താവളങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ പ്രത്യേകം ചിന്തിച്ചോ. നീ തുറക്കുന്നത്, നീ ഓപ്പൺ ആക്കുന്നത് ഏത് ചാനലാണ്, ഏത് മാർഗത്തിലാണ്, ഏത് കാര്യമാണ് നീ കാണാൻ ചിന്തിക്കുന്നത്? തീർച്ചയായും ചിന്തിച്ചോ, അല്ലാഹു തന്ന വീടാണിത്, അല്ലാഹു തന്ന പണമാണ്, അല്ലാഹു തന്ന വീടാണ്, അല്ലാഹു തന്ന നിഅമത്താണ്. ഇവിടെ എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു ഞാനെങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോ നമ്മളൊന്ന് ആലോചിച്ചുകൂടെ? നമ്മളൊരു മോനിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, വസ്ത്രം വാങ്ങിക്കൊടുത്ത്, അവന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ട് ആ മോന് നമ്മൾ വിളിക്കുന്നിടത്തേക്ക് വരാതായാൽ ഒരു ഉപ്പയുടെ സങ്കടം എത്രയാണ്, ഒരു ഉമ്മയുടെ സങ്കടം എത്രയാണ്? നമ്മൾ ശപിക്കാറില്ലേ അത്തരത്തിലുള്ള മക്കളെ? ദേഷ്യം പിടിച്ച് നമ്മളവരെ തല്ലാറില്ലേ?
വളരെ വിഷമം പിടിച്ച വാക്കുകൾ പറയാറില്ലേ? കാരണം മോനെ, നിന്നെ തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കിയിട്ട് നീ എന്നോട് കാണിക്കുന്ന കൂറ് ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഉപദേശിക്കുന്ന നമ്മൾ പരമകാരുണികനായ റഹ്മാനായ റബ്ബ് നമുക്ക് കനിഞ്ഞരുളി തന്നിട്ടുള്ള ഭക്ഷണവും കഴിച്ച് അല്ല തന്ന സോഫയിൽ ചാരിയിരുന്ന് അല്ല തന്ന വീടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് ശൈത്താന് മാത്രം സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ, അല്ലാ അരുതേ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ, അരുത് നീ നോക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ഇടത്തേക്ക് നീ നോക്കി നിന്റെ വീട്ടിലിരുന്ന് രസിക്കുമ്പോ ചിന്തിക്കുന്നോ, മുസ്ലിമേ നമുക്ക് ഈമാനുണ്ടോ? നമ്മുടെ റബ്ബ് എത്രമാത്രം സബൂറാണ്, അല്ല എത്രമാത്രം സഹനമുള്ളവനാണ്. പടച്ച തമ്പുരാൻ, നമ്മൾ നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുന്ന തെറ്റിനപ്പപ്പ ശിക്ഷിക്കും പോലെ പരമകാരുണികനായ റബ്ബെങ്ങാനും അവനോട് നമ്മൾ ഈ കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക്, ഈ നന്ദികേടിന് അപ്പപ്പഴങ്ങാനും പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ജനങ്ങളെ അല്ലാഹു പിടിച്ച് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ എന്തിന്നെ അവര് ചെയ്യുന്ന ഓരോ തെറ്റിനും ഉടനടി റബ്ബങ്ങ് ശിക്ഷ പാസാക്കിയിരുന്നുവെങ്കിൽ ഈ ഭൂമി പുറത്ത് ഒരു ജന്തു പോലും ബാക്കിയാകുമായിരുന്നില്ല. പക്ഷേ അല്ലാഹു സഹനശീലനാണ്. ഈ ദുനിയാവ് ശിക്ഷയുടെയോ രക്ഷയുടെയോ കേന്ദ്രമല്ല, അത് ആഖിറമാണ്. അതുവരെ അല്ലാഹു നമുക്ക് എന്ത് തോന്നിയാസത്തിനും ഒരുപക്ഷേ നമുക്ക് സൗകര്യം ചെയ്തു തന്നു എന്ന് വന്നേക്കാം. എന്റെ വീട്ടിൽ ഹോം തിയേറ്റർ വരെ ഉണ്ടായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ മൗലവി, അങ്ങനെ പറയണ്ടാണ് പറയണത്. എന്തേ പടച്ച തമ്പുരാൻ കാണാഞ്ഞിട്ടല്ല കേൾക്കാഞ്ഞിട്ടല്ല അള്ളാഹു അറിയാഞ്ഞിട്ടാണോ എന്നാണോ വിചാരിക്കുന്നത്? ഓരോ നിഅമത്തും അള്ളാഹു നീ എത്ര തന്നെ തെമ്മാടിത്തം ചെയ്യുമ്പോഴും അള്ളാഹു അവന്റെ നിഅമത്ത് പിൻവലിക്കാതിരിക്കുന്നത് കാണുമ്പോ നീ പേടിച്ചോ, അത് ഇസ്തിദ്റാജാണ്. റബ്ബ് പരീക്ഷിക്കുകയാണ്, കൂടുതൽ കൂടുതൽ പരീക്ഷിക്കുകയാണ്. അങ്ങനെ കയ്യയച്ച് വിട്ടിരിക്കുകയാണ് നമ്മളെ. പോകുന്നിടത്തോളം ഇവൻ പോകട്ടെ, അവസാനം ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇനി ദയവായി സിനിമയോടണ്ട, ഇനി സീരിയൽ സംസ്കാരം വേണ്ട. പ്രവാസികളോട് എത്ര പറഞ്ഞാലും അവർ പറയുന്നു മക്കൾക്കൊരു എന്റർടൈൻമെന്റ്, ഒരു ചെറിയൊരു ഗാദറിങ് എല്ലാവരും കൂടെ കൂടുമ്പോ അതൊരു സന്തോഷമല്ലേ? ആരെയാ സഹോദരാ നീ സന്തോഷിപ്പിക്കുന്നത്? ആരെയാണ് സഹോദരി നീ സന്തോഷിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ അത് ഓണാക്കിക്കൊണ്ട് നിന്റെ വീടിനെ ഈ രൂപത്തിൽ പിശാചിന്റെ താവളമാക്കി മാറ്റുന്നത്? പടച്ച തമ്പുരാന്റെ കോടതിയിലെത്തും മുമ്പേ ഖബറിൽ നീ ഒറ്റയ്ക്ക് കിടക്കേണ്ടവളല്ലേ, കിടക്കേണ്ടവനല്ലേ? ആഖിറത്തിൽ ഇവരൊക്കെയുണ്ടോ? വകുല്ലുഹും മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഒറ്റക്കൊറ്റക്കല്ലേ നീ നിന്റെ റബ്ബിന്റെ കോടതിയിലെത്തി നിൽക്കുന്നത്? നിന്റെ കാര്യം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? വലാ തസിറു വാസിറത്തും വിസറ ഉഖ്റാ. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വന്ന് ഏറ്റെടുക്കുന്നതല്ല. ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടാലും ആ രംഗത്തേക്ക് ഒരാളും തിരിഞ്ഞു നോക്കുക പോലുമില്ല. അപ്പൊ ഗസ്റ്റ് വന്നു ഞങ്ങൾ കാണാറില്ല, ഗസ്റ്റ് വന്നപ്പോ ഒന്ന് ഓണാക്കിയതാണ്. ഗസ്റ്റിനോട് തുടർന്ന് പറയാൻ നീ ഗഡ്സ് കാണിക്കണം എന്നാ ഞാൻ പറയുന്നത്. എന്ത് സഹോദരാ, ഈ വീട്ടിലത് ഉണ്ടാകാറില്ല, അത് തുറന്നു പറയാൻ നിനക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ നിന്റെ വീട് എന്ന് എന്തിനാ നീ പറയുന്നത്? ഹറാം അവിടെ ഓടാറില്ല, ഞങ്ങൾ സിനിമ കാണാറില്ല, ഞങ്ങൾ സീരിയൽ കാണാറില്ല. പക്ഷേ ഇന്ന് ഇളയമാട് മോള് വന്നതല്ലേ, മുത്താപ്പന്റെ മകൻ വന്നതല്ലേ, കുറച്ചു നേരത്തേക്ക് എങ്ങനെയാണ് ആ തിരികളോടത് പറയുന്നത്? മര്യാദകേടല്ലേ എന്ന് വിചാരിച്ചിട്ട് നീ എങ്ങനെ സഹിക്കുന്നു? അല്ലയാണോ നിനക്ക് വലുത്? അള്ളാഹുവിന്റെ റസൂലാണോ നിനക്ക് വലുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നിങ്ങളിൽ ഒരാളും മുഅ്മിനായി തീരുന്നതല്ല അവന് ഏറ്റവും പ്രിയങ്കരനായവൻ ഞാനായി തീരുന്നത് വരെ. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം നമുക്ക് മറ്റാരോടും ഉണ്ടാകാൻ പാടില്ല. മിൻ വാലിദിഹി മാതാപിതാക്കളെക്കാളും വവലദിഹി സന്താനത്തെക്കാളും വന്നാസി അജ്മഈൻ സർവ മനുഷ്യരെക്കാളും. അതിൽ ഗസ്റ്റും പെട്ടു, മൂത്തമ്മാന്റെ മോനും പെട്ടു, അളിയങ്കാക്കയും പെട്ടു, അതേപോലെ തന്നെ മറ്റെല്ലാവരും പെട്ടുകഴിഞ്ഞു. അതുകൊണ്ട് നിന്റെ വീട് ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നിന്ന് കടുകളെ വ്യതിചലിക്കാൻ ഏ കുടുംബിനിയായ പെണ്ണേ, കുടുംബനാഥനായ സഹോദരാ, കുല്ലുക്കും റായിൻ, നിങ്ങൾ എല്ലാവരും മേക്കുകാരാണ് കേട്ടോ. വകുല്ലുക്കും മസൂലും റഇയതിഹി, ഓരോ മേക്കുകാരനും തന്റെ കീഴിലുള്ള പ്രജകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നതാണ്. വൽമർ
റാഴിയ തുൻ ഫീ ബൈത്തി സൗജിഹ. ഒരു ഭർത്താവിന്റെ വീട്ടിലെ റാണിയാണ്, ഒരു ഭർത്താവിന്റെ വീട്ടിലെ മേക്കുകാരിയാണ്, നേതാവാണ് ആ വീട്ടിലെ പെണ്ണ്. ആ കുടുംബത്തിന്റെ നിയന്ത്രണം ആ നിലക്ക് അവൾക്ക് കൂടി ബാധകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ വീട് അള്ള തന്ന വീടാണ്, അള്ള തന്ന ഫ്ളാറ്റാണ്, അള്ള തന്ന സൗകര്യമാണ്, അള്ള തന്ന പണമാണ്. ആ റബ്ബിന് വെറുപ്പുള്ളത് ചെയ്താൽ നമ്മേക്കാൾ നന്ദി കെട്ടവർ വേറെ ആരാ ഉണ്ടാവുക? അതുകൊണ്ട് അതിൽ നിന്ന് പിന്നെയും എന്നാ പിന്നെ മാലാടിക്കോ മൗലിയല്ലിക്കോ ണോ? ഇസ്ലാമികല ശിർക്കിൻ രാജാ നന്ദി കെട്ടവർ വേറെ ആരാ ഉണ്ടാവുക? അതുകൊണ്ട് അതിൽ നിന്ന് പിന്നെയും എന്നാ പിന്നെ മാലാടിക്കോ മൗലിയല്ലിക്കോ ആണോ? ഇസ്ലാമികല ശിർക്കിൻ രാജാങ്ങളും വേണ്ട, വീട്ടിൽ നിന്ന് ഇസ്ലാമികമല്ലാത്ത സർവ്വതും വിട്ടു നീക്കിക്കോ. അവിടെ നമുക്ക് പ്രതിമകൾ വേണ്ട, ഷോക്കേസിൽ കാണാം നമ്മ ആനക്കുട്ടിയെ കാണാം, കുതിരക്കുട്ടിയെ കാണാം, അതേപോലെ തന്നെ പലതിൻ്റെയും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ കാണാം. എടുത്തു നീക്കണം സഹോദരന്മാരെ. വീട്ടിൽ കളിപ്രായമുള്ള ശിശുക്കൾ ഉണ്ടെങ്കിൽ ആ ശിശുക്കളുടെ ആവശ്യാർത്ഥം മാത്രം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട നിലക്കുള്ള ചില കളിപ്പാവകളിലാകാമെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ കളിക്കുന്ന പ്രായത്തിൽ അവർക്ക് രണ്ട് ചിറകുകളുള്ള ഒരു കുതിര, ആ നിലക്കുള്ള ഒരു കളിപ്പാവ അവർക്കുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അതിന്റെ പരിധിയിൽ പെടാത്ത മറ്റുള്ള എല്ലാ കുട്ടികളുടെ കളിപ്രായം കഴിഞ്ഞാ പിന്നെ നീങ്ങുന്നൊരു ഷോക്കേസിലേക്കാണ്. വലിയ കുട്ടികളാ പിന്നൊക്കെ, ചെറിയ കുട്ടിയായപ്പോഴാ വാങ്ങിയത്, പിന്നെയോ പിന്നെ 25, 30, 40, 50 വയസ്സിന്റെ എന്താ അതിന്റെ പാവേൽ? എന്ത് പാവ? എടുത്ത് നീക്കണത്. ഷോ കേസ് ഇല്ലെന്നത് എടുത്ത് ഒഴിവാക്കിക്കോളൂ. നമ്മുടെ വീട്ടിൽ ചുമരുകൾ കൊണ്ട് ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചോളൂ. അലങ്കരിക്കണമെങ്കിൽ ഫ്ലവർ വൈസ് കൊണ്ട് അലങ്കരിച്ചോളൂ, അതല്ലെങ്കിൽ നല്ല നല്ല മറ്റേതെങ്കിലും സീനറികൾ കൊണ്ട് പ്രകൃതിയുടെ ഭംഗിയുള്ള കാര്യങ്ങൾ, ചിത്രങ്ങൾ വേണമെങ്കിൽ വെച്ച് അലങ്കരിച്ചോളൂ. പക്ഷേ ജീവനുള്ള വസ്തുക്കളുടേതായ ചിത്രങ്ങൾ വേണ്ട, ചുമരിൽ വേണ്ട, കലണ്ടറുകളിൽ വേണ്ട, കർട്ടനുകളിൽ വേണ്ട, നിന്റെ ബെഡ്ഷീറ്റിലും വേണ്ട. അത് പ്രതിമകളെയല്ലേ ഉദ്ദേശിച്ചത് എന്ന് പറയണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു യാത്ര കഴിഞ്ഞ് പുറത്തു പോയതാണ്. തിരിച്ചു വരുമ്പോ എപ്പോഴും പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിക്കേറിയിട്ട് ബീവിമാരോട് സന്തോഷം പങ്കിടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ വീട്ടിലേക്ക് കയറാതെ തുടുത്ത മുഖവുമായിട്ട് വീടിന്റെ പുറത്തു നിൽക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട് ചോദിക്കുന്നു, നബിയേ എന്തേ എന്റെ അടുക്കൽ വല്ലതും സംഭവിച്ചോ? എങ്കിൽ അങ്ങയോട് ഞാൻ തൗബ ചെയ്യുന്നു, അള്ളാഹുവിനോട് ഞാൻ തൗബ ചെയ്യുന്നു. എന്തേ അങ്ങ് പെട്ടെന്ന് കയറാതെ പുറത്തു നിൽക്കുന്നതെന്തേ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ ഞാൻ പോകുമ്പോഴില്ലാത്ത ഒരു പുതുമ വീട്ടിൽ കാണുന്നുണ്ടല്ലോ, ആ ചുമരിൽ തൂക്കിയ കർട്ടനില്ലേ, അതിലതാ ചിത്രങ്ങൾ കാണുന്നു, അത് നീക്കുന്നത് വരെ എനിക്കങ്ങോട്ട് പ്രവേശനം അനുവദിക്കപ്പെടുന്നതല്ല. കണ്ടോ, അപ്പൊ പ്രതിമ ഉണ്ടാക്കിയത് മൂന്ന് ഭാഗം നാല് ഭാഗങ്ങളിൽ എടുത്തു വെക്കാവുന്ന പ്രതിമ എന്നുള്ളത് മാത്രല്ല, ജീവനുള്ള വസ്തുക്കളുടേതായ ചിത്രങ്ങൾ കർട്ടനുകളിൽ വേണ്ട, അതേപോലെ തന്നെ ബെഡ്ഷീറ്റിൽ വേണ്ട. ബെഡ്ഷീറ്റിലൊക്കെ കാണാ ഇണക്കുരുവികൾ ഇങ്ങനെ തലയണം വരും ബെഡ്ഷീറ്റിലൊക്കെ. വേണ്ട, ജീവനുള്ള വസ്തുക്കളുടേതായ ആ നിലക്കുള്ളത് വേണ്ട. അപ്പൊ ഈ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം സഹോദരന്മാരെ. കഴിയുന്നത്ര പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന പത്രങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് രാവിലെ തന്നെ കയറി വരുന്ന അതിഥികളായ മാസികകൾ, വാരികകൾ, ഇതൊക്കെ എന്താ ആദ്യം തന്നെ പുറത്തുക്കാണ്ട് എറിയേണ്ടതുണ്ടാവുക. അതുകൊണ്ട് പത്രം വളരെ അനിവാര്യമായത് വാങ്ങിയാൽ മതി. വാങ്ങുമ്പോ തന്നെ ഒന്ന് പരിശോധിക്കുക, പറ്റാത്തരുണ്ടെങ്കിൽ അവിടെ സ്വീകരണ മുറിയിൽ ഇടണ്ട, വേഗം കൊണ്ടുപോയി കച്ചറയിൽ ചുരുട്ടിയിടുക. നീ ഒറ്റ നോട്ടം നോക്കി പതുക്കെ കൊണ്ടുപോയിട്ടോ, അല്ലെ ഏത് പേജാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടേ വേഗം കീറി കൊണ്ടുപോയിട്ടിടുക. അതിന് പറ്റിയ പത്രങ്ങളാ വലുത് ഇറങ്ങുന്നത് അല്ലേ. നമുക്കതൊരു പ്രയാസമല്ല, നമ്മളെ വീട്ടിലിങ്ങനെ ഉണ്ടായി വരുന്നവരൊക്കെ കണ്ടോളി എന്നിട്ടിങ്ങനെ എന്താ എല്ലാം തുറന്നിട്ട പെണ്ണിന്റെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച കളർഫുൾ ചിത്രങ്ങൾ, മൾട്ടി കളർ ആ നിലക്കുള്ള ചിത്രങ്ങൾ നമ്മുടെ വീടുകളിൽ വേണ്ട. എടുത്തൊഴിവാക്കണം, എടുത്തൊഴിവാക്കണം സുഹൃത്തെ. മുസ്ലിമിന്റെ വീട് എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുക്ക് വെറുപ്പുള്ളത് അവിടെ വേണ്ട. എത്ര സൂക്ഷിച്ചാലും നമ്മളെടുത്ത് അബദ്ധങ്ങൾ ഉണ്ടാകും. എന്നാലും കഴിവിന്റെ പരമാവധി നമ്മൾ ഇതൊക്കെ ഒഴിവാക്കണം. ഇസ്ലാമികമല്ലാത്ത സംസ്കാരങ്ങൾ, സമ്പ്രദായങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കുക. ഗൃഹാന്തരീക്ഷം ഇസ്ലാമികമാക്കുക. ദീനീയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. കുടുംബാംഗങ്ങൾ, ഭാര്യയും ഭർത്താവും മക്കളൊക്കെ കുറച്ചു നേരമെങ്കിലും ഒരാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുന്നത് ഒരുമിച്ചിരുന്നിട്ട് വെറുതെ ഒരു വിഷയമൊക്കെ ഇടുക, എന്നിട്ടിങ്ങനെ ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ കൂടിയിരുന്ന ഒരു കാസറ്റ്, ഒരു സി ഡി കാണുക. ആ കൂടിയിരുന്ന് കാണുന്നുണ്ട്, അത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ സി ഡി ആണ് മാത്രം. ഏത് സിനിമന്റെ അങ്ങനെ വാങ്ങാനൊക്കെ എന്താ താല്പര്യം? ഇതിട്ടാ അപ്പൊ കോട്ടുവായി ഇടുന്നു ഒരാൾ പറയണ്. മറ്റേതിട്ടാ എന്താ ആവേശം? മൗലവി നമ്മളൊരു സീഡിട്ടാ കാണാ, ഭാര്യ കുറച്ചു കഴിഞ്ഞാ ഹായ് പറയണ്, ഭർത്താവ് കുറച്ചു കഴിഞ്ഞാ മൂത്രയിക്കാൻ പോവും,
അല്ലെങ്കിൽ കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ പോലെ ഇങ്ങനെ കടന്നു ഉറങ്ങും. നേരെ മറിച്ച് മറ്റേതാ ഓടുന്നുണ്ടെങ്കിലോ ഹൗസ് ഫുള്ളുമാണ്, വളരെ ഉന്മേഷമാണ്. എല്ലാം കണ്ടോ, ഇബിലീസാണ് അവിടെ. ഇബിലീസ് ആ വീട്ടിൽ ഭയങ്കര ഉന്മേഷത്തിലാണ്. അവിടെ പിന്നുണ്ടോ ഇസ്ലാമിക അന്തരീക്ഷം? അതുകൊണ്ട് വളരെ കൃത്യമായി ഒരു വിഷയം കേൾക്കുമ്പോ അത് ചിലപ്പോ നിർത്തിയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ ചർച്ച ചെയ്യുക, അതിനെപ്പറ്റി അന്വേഷിക്കുക, പഠിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം, നല്ല നല്ല വാരികകൾ, നല്ല മാസികകൾ, നല്ല പത്രങ്ങൾ, ഖുർആൻ പരിഭാഷ, ഇസ്ലാമിക ചർച്ച, അനുവദിക്കപ്പെടുന്ന ഗാനങ്ങൾ, അനുവദിക്കപ്പെടുന്ന വിനോദങ്ങൾ, ഇതൊക്കെയാവാമെന്നതല്ലാതെ അനിസ്ലാമികതയെ കുടിയിരുത്തുന്ന യാതൊരു നിലക്കുള്ള ചുമരചിത്രങ്ങളും സ്ത്രീശരീര ഫോട്ടോകളും അതേപോലെയുള്ള മറ്റു സംഭവങ്ങളുമൊക്കെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം കഴിയുന്നത്ര എടുത്തൊഴിവാക്കണം. അങ്ങനെ ഇസ്ലാമികമായ ഒരു വീടാക്കി മാറ്റണം. ഇതേ മറിച്ച് അന്ധവിശ്വാസത്തിന്റെ വീടുകളാകരുത്. ചില വീടുകളിൽ കാണാം വീടിന്റെ നാല് മൂലകളിൽ കുപ്പി, നാല് മൂലയിൽ കാണാൻ കുപ്പി, പച്ച കളറിലുള്ള കുപ്പി, ചാരായ കുപ്പിയാ. നാട്ടിൽ പോകുമ്പോട്ട് പച്ച കളറിലുള്ള, അപ്പൊ ഈ കളറിലുള്ള കുപ്പി എവിടെ തന്നെ ചോദിക്കുമ്പോൾ ചാരായ ബോട്ടിലാണോലോ. അപ്പൊ ഇതിങ്ങനെ കള്ളും കുപ്പി, വിദേശ മദ്യത്തിന്റെ ഒക്കെ കുപ്പി ആ തൂക്കിയിട്ടുണ്ട്. അതെന്താ, ഒക്കെ ശൈത്താൻ അടച്ചുവെച്ചിക്ക ഉള്ളിൽ നിന്നാണ്. ഒക്കെ അതിനുള്ളിൽ ശൈത്താൻ വരുന്ന ഇങ്ങനെ കാവലാണ്. വീട് വളപ്പ് കെട്ടുക എന്നാ പറയാ, വളപ്പ് കെട്ടുക എന്നാ കെട്ടിയിരിക്കുന്ന ഞാണ്ട് ആരും വരില്ല. നാല് ഭാഗത്ത് പലക, അതേപോലെ തന്നെ വരകളും കുറികളും കള്ളികളും ഒക്കെയുള്ള തകിടുകള്. വീട്ടിൽ ബർക്കത്തിനായി ദർഗന്റെ ഫോട്ടോ, ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയുടെ ഫോട്ടോ, ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ആയത്ത് ഫ്രെയിം ചെയ്യൽ. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ല. ഖുർആൻ ആയത്ത് വരെ ബർക്കത്ത് ഉദ്ദേശിച്ച് ഫ്രെയിം ചെയ്ത് വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. അപ്പൊ ആ നിലക്കൊക്കെ നമ്മൾ കൃത്യമായി അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കണം. ഇസ്ലാമികമായിട്ടുള്ള ഒരന്തരീക്ഷം, ഇസ്ലാമികമായ ഒരു ലൈബ്രറി, ഇസ്ലാമികമായ ചർച്ചകൾ, ആ ഒരന്തരീക്ഷം, ഇസ്ലാമികമായ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു പ്രത്യേകമായ ഒരു അന്തരീക്ഷം, അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ പരദൂഷണമുക്തമായ വീട്, ഗൈബത്തിൽ നിന്ന് മുക്തമായ വീട്. അരാന്റെ കുറ്റം പറയുമ്പോൾ ഒരുപക്ഷേ ഭാര്യയാണ് തുടങ്ങുന്നതെങ്കിൽ ഭർത്താവ് ഉടനെ സഡൻ ബ്രേക്കിടണം, ഭർത്താവ് ആ തുടങ്ങുന്നതെങ്കിൽ ഭാര്യ ഉടനെ സഡൻ ബ്രേക്കിടണം. അതിവിടെ പറയേണ്ട, അള്ളറന്ന വീടല്ലേ, പറച്ചോന് വരുത്തല്ലാത്തൊരു കാര്യം നമ്മൾ പറയണ്ട. അങ്ങനെ മക്കളാ പറയുന്നതെങ്കിൽ ബാപ്പമാര് രക്ഷിതാക്കൾ തടയിടണം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ഒരു പാപത്തിന് ഇടം കൊടുക്കാതെ നമ്മുടെ വീടുകൾ ഗൈബത്തിന്റെ കേന്ദ്രങ്ങളായി മാറാതിരിക്കാനും സൂക്ഷിക്കണം. അങ്ങനെ തീർത്തും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു ഭവനങ്ങളായി മാറ്റാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സകന, നിങ്ങൾക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിളനിലങ്ങളായി മാറുന്നത് അപ്പോഴാണ്. ഇല്ലെങ്കിലോ വീട്ടിൽ കാണിച്ച് എല്ലാം തോന്നൂല. ചില ആൾക്കാർ കാണാ കോഴിക്കോട് അങ്ങാടിയിൽ പാർക്കിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയണു, 9:30 to 10 പോണില്ല, എന്തോ പോകാത്ത, എന്താ വീട്ടിൽ പോയിട്ട്, അവിടേക്കാണ് ചെന്ന, അവിടെ ആകെപ്പാടെ പ്രശ്നമാണ്, എല്ലാരും ഒന്ന് ഉറങ്ങിയിട്ട് വേണം പതുക്കെയാണ് ചെല്ലാനെന്നാണ്. എന്താ കാരണം, ആ വീട്ടിലെ അംഗങ്ങൾ പരസ്പരം കടിച്ചു കീറാണ്. ബാപ്പിയും മക്കളും തമ്മിൽ സ്വര ചേർച്ചില്ല, ഭാര്യയും ഭർത്താവും തന്നെ കണ്ടോ നയിക്കോ വിചാരിച്ചിട്ടാണ്, യാതൊരു സ്നേഹമില്ല. എന്തേ, അതാ ശൈത്താന്റെ വിളയാട്ടം എന്ന് പറഞ്ഞ. അല്ല, ശൈത്താൻ രണ്ടു കൊമ്പും തുമ്പിയെ കയറ്റി നമ്മൾ എല്ലുമങ്ങൾ ചാടിക്കളിക്കുന്നുണ്ടാവുന്നല്ല. ശൈത്താൻ നിന്റെ ഭാര്യയായിരിക്കും, നിന്റെ ഭർത്താവായിരിക്കും, ചിലപ്പോ മോനായിരിക്കും, ചിലപ്പോ മോളായിരിക്കും. അങ്ങനെ ശൈത്താന്റെ വിളയാട്ട കേന്ദ്രമായിരിക്കും അവിടെ ഉണ്ടാവുക. നേരെ മറിച്ച് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷമാണെങ്കിലോ, ജോലി കഴിഞ്ഞാൽ മതി, വീട്ടിലെത്തിയാ മതി എന്നാ നീ ചിന്തിക്കുക. കാരണം അത് സകനാണ്, അത് മസ്കനാണ്, അത് ശാന്തി പകരുന്ന കേന്ദ്രമാണ്. ആ ഒരവസ്ഥയിലേക്ക് മാറണമെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ സ്വയം നന്നാവണം, നാം സ്വയം ഒരു മാറ്റത്തിന് വിധേയമാകണം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വീട് ഒരു മുസ്ലിമിന്റെ വീടാക്കി തീർക്കാൻ എന്തൊക്കെ അതിൽ ചേർക്കണോ ചേർത്തേക്കണം, എന്തൊക്കെ അതിൽ നിന്ന് എടുത്തെറിയണോ എടുത്തെറിഞ്ഞേക്കണം, ആ നിലക്ക് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെയുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന വീടായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അർഹമുറാഹിമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ഗൃഹാന്തരീക്ഷം നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്ത് മാത്രമല്ല, നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ പരലോകത്തുള്ള ഭവനം സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദാറുസലാം, സമാധാനത്തിന്റെ ശാന്തിയുടെ ഭവനമായ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം റബ്ബു സുബ്ഹാനഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ.